ബിഗ് ബോസ് ഷോയിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ മത്സരാർത്ഥിയാണ് ഋതു മന്ത്ര. മലയാളി പ്രേക്ഷകർക്ക് അത്ര സുപരിചിതമായ മുഖമായിരുന്നില്ല ഋതുവിൻ്റേത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഋതു പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറുകയായിരുന്നു. അവസാന റൗണ്ടിൽ വരെ ഇടം പിടിക്കാനും ഋതുവിന് സാധിച്ചു. ഇപ്പോഴതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഋതു എന്ന മത്സരാർത്ഥി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാകുന്നതിനെ കുറിച്ചാണ്. ഷോയിലൂടെ ഋതു ജനങ്ങളുടെ മനസ്സിൽ ദീർഘനാൾ ഇടം പിടിക്കുകയാണ് ചെയ്തതെന്നാണ് ഒരു ആരാധകൻ കുറിപ്പിൽ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇപ്രകാരം: ചിലപ്പോൾ അത് അങ്ങനെയാണ്, വഴിയിൽ മുറിഞ്ഞു പോകുന്ന ലക്ഷ്യങ്ങൾ ചിലർക്ക് വിജയങ്ങളായും സമ്മാനിക്കുക. മലയാളികൾ അടുത്ത കാലത്ത് നെഞ്ചിലേറ്റ് സ്വീകരിച്ച ബിഗ് ബോസ് മലയാളം സീസൺ 3 ഷോ അവസാനിപ്പിക്കേണ്ടി വന്നത് 95 എപ്പിസോഡിലായിരുന്നു. ചെന്നൈയിൽ ഷൂട്ട് ചെയ്തിരുന്ന ഷോ വർദ്ധിച്ച കോവിഡ് വ്യാപന സാഹചര്യങ്ങളിൽ തടയപ്പെടുകയായിരുന്നു. ഒരു ബിഗ് ബോസ് വിജയിയെ കണ്ടെത്താനാവാതെയാണ് ഷോ അവസാനിപ്പിക്കേണ്ടി വന്നതും. മണിക്കുട്ടൻ, അനൂപ് കൃഷ്ണൻ, നോബി, റംസാൻ മുതൽ ഭാഗ്യലക്ഷ്മി വരെ, എന്നാൽ പൊതുവേദിയിൽ പ്രേക്ഷകർ തീരെ പരിചിതമല്ലാത്ത മറ്റു ചിലരെയും നമ്മൾ കണ്ടു. മിഷേൽ, ഡിംപിൾ മുതൽ ഋതു മന്ത്ര വരെ. എന്നാൽ ആരായിരുന്നു ഈ ബിഗ് ബോസ് സീസണിലെ യഥാർത്ഥ വിജയെന്ന് അന്വേഷിക്കുക വളരെ രസകരമാണ്. ഈ ബിഗ് ബോസിൽ എത്തും മുൻപ് തന്നെ സ്റ്റാർ പരിവേഷമുണ്ടായിരുന്നു മണിക്കുട്ടന്. സീരിയൽ രംഗത്തുകൂടി കുടുംബ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായി മാറിയ അനൂപ് കൃഷ്ണൻ, പ്രശസ്ത യുവ നർത്തകനായ റംസാൻ, ഇവരെ ഒന്നും തീർച്ചയായും അവഗണിക്കേണ്ടതില്ല. എന്നാൽ അവരൊക്കെയും നേരത്തെയുള്ള ജനപ്രീതി കൈവശം വെച്ച് ഈ ഷോയിലെത്തിയവരാണ്. അല്ലാതെ നമുക്ക് പരാമർശിക്കാവുന്നവർ ഡിംപിൾ ബാൽ, നേരത്തെ സൂര്യ ടിവിയിലെ ഇതേ സ്വഭാവത്തിലുള്ള മലയാളി ഹൗസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത തിങ്കിൾ ബാലിൻ്റെ സഹോദരി, സൂര്യ മേനോൻ, ഋതു മന്ത്ര എന്നിവരാണ്. പക്ഷേ സൂര്യ തുടക്കം മുതൽ മണിക്കുട്ടനുമായി ഒരു ലവ് ട്രാക്ക് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയുമാണ് ഉണ്ടായത്. ഇനി ഡിംപിൾ ബാലിലേക്ക് വന്നാൽ കൃത്യമായ മുന്നൊരുക്കങ്ങളോടെ ഷോയിലെത്തിയ മത്സരാർത്ഥിയായിരുന്നു. ഒരു ക്യാൻസർ സർവൈവർ എന്ന ഇമേജ് നിലനിർത്തി ഷോയിൽ ഉടനീളം കളിക്കുകയാണ് മികച്ച ഒരു ഗെയിമർ ആയിരുന്നിട്ടും അവർ ശ്രമിച്ചത്. അതേസമയം തന്നെ നേരത്തെ ചെയ്തു വെച്ച ചില നാടകീയതകളും അതിനുണ്ടായിരുന്ന സ്കൂൾമേറ്റിന്റെ മരണത്തിന് സാക്ഷിയായത് ഷോ തുടങ്ങും കുറച്ചു നാൾ മുൻപ് ആ സുഹൃത്തിന്റെ ചിത്രം പച്ചകുത്തി സെന്റിമെന്റ് മാർക്കറ്റ് ചെയ്ത് ഒരേ സമയം സിമ്പതിയും കടുത്ത വിമർശനവും വിളിച്ചു വരുത്തി. പുറത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നല്ല രീതിയിൽ PR വർക്കും ഡിംപിൾ ബാലിന് വേണ്ടി നടന്നിരുന്നു. പിതാവിന്റെ മരണത്തെ തുടർന്ന് 2 ആഴ്ചയോളം ഷോ വിട്ടുപോയ ഡിംപിൾ പുറത്തുനിന്ന് കളിയുടെ ഗതിവിഗതികൾ മനസ്സിലാക്കി ഷോയിൽ തിരിച്ചെത്തിയെങ്കിലും പ്രേക്ഷക ട്രെൻഡ് മണിക്കുട്ടന് അനുകൂലമാണോ എന്ന് സംശയിച്ച് അയാൾക്കൊപ്പം ചേരുകയായിരുന്നു. പക്ഷേ ഈ കൂട്ടുകെട്ട് മണിക്കുട്ടന്റെ പെർഫോമൻസിനെ ബാധിക്കുകയും അയാളെ അല്പം പിന്നോട്ടടിക്കുകയും ചെയ്തു. ഇനി ഋതു മന്ത്രയിലേക്ക് വരാം. ഋതു ബിഗ് ബോസ് ഷോയിൽ എത്തിയത് ഒരു വളർന്നു വരുന്ന മോഡൽ എന്ന നിലയിലാണ്. ഒന്നോ രണ്ടോ സിനിമയിൽ ഒന്നോ രണ്ടോ സീരിയലിൽ മാത്രം മുഖം കാണിച്ചിട്ടുള്ള ഋതു അതിനു മുന്നേ മിസ് ഇന്ത്യ മത്സരത്തിൽ കേരളത്തെ 2018 പ്രതിനിധീകരിച്ച് മിസ് ടാലന്റ് സൗത്ത് പട്ടം നേടിയിരുന്നു എന്നതായിരുന്നു പറയാനുള്ള ഒരു നേട്ടം. ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ളവർ അഭിനയിച്ച ചില പരസ്യചിത്രങ്ങളിലും ചില ചിത്രങ്ങളിലും ചെറിയ റോളുകളിലും ഒന്നോ രണ്ടോ സീനുകൾ മാത്രം അഭിനയിച്ചിരുന്നു. ഇതൊന്നും ഋതു മന്ത്ര എന്ന മത്സരാർത്ഥിയെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചിത മുഖമാക്കിയില്ല. എന്നാൽ ബിഗ് ബോസ് ഷോയിൽ ഉടനീളം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിറഞ്ഞ് പെർഫോമൻസ് ചെയ്തു. 95 ദിവസവും ഷോയിൽ പ്രേക്ഷക പ്രീതിയോടെ നിന്നു. ഏതാണ്ട് 8 ആഴ്ച എവിക്ഷൻ അഭിമുഖീകരിച്ച ഋതു മന്ത്ര പ്രേക്ഷക പിന്തുണയോടെ മാത്രമാണ് ഷോയിൽ നിന്നത്. മികച്ചൊരു അഭിനേത്രിയും ഗായികയും ാണെന്ന് പലവട്ടം തന്റെ പ്രകടനങ്ങളിലൂടെ ബിഗ് ബോസ് ഷോയുടെ ആരാധകരെ നിരന്തരം അവർ ഓർമ്മിപ്പിച്ചു. യക്ഷിവേഷമൊക്കെ യൂട്യൂബിൽ മില്യൺ കാഴ്ചക്കാരാണ് നേടിയത്. അതേപോലെ തന്നെ ഒന്നോ രണ്ടോ ടാസ്കുകളിലൊഴികെ മികച്ച പ്രകടനവും ഋതു മന്ത്ര നടത്തി. വിരസമായ പാവക്കൂത് ടാസ്കിന് ശേഷമുള്ള ഫില്ലറായി സ്ത്രീവേഷം മണിക്കുട്ടനുമായി ചേർന്ന് നടത്തിയ സ്പെഷ്യൽ പെർഫോമൻസ് ആ ആഴ്ചയിലെ എപ്പിസോഡുകളുടെ വിരസത തന്നെ മാറ്റിയെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഡിംപിൾ ബാലിനെ രോഗം പറഞ്ഞു സെന്റിമെന്റ് നേടിയെന്ന് കിടിലം ഫിറോസ് പറഞ്ഞതിനെ ഹോസ്റ്റ് മോഹൻലാൽ ചോദ്യം ചെയ്യുകയും താക്കീത് ചെയ്യുകയും ചെയ്ത എപ്പിസോഡ് മുതൽ ഡിംപിളിന്റെ ഇമേജ് സ്വാഭാവികമായി ബാക്കിയുള്ള മത്സരാർത്ഥികളെ ബാധിച്ചുവെങ്കിലും അതുവരെ ഷോയിൽ ഏറ്റവും കൂടുതൽ നന്നായി എന്ന് കരുതാവുന്ന വിധത്തിൽ കളിച്ച മണിക്കുട്ടനെ പോലും അത് സാരമായി ബാധിച്ചു. ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ളത് ഡിംപിളിനായിരുന്നു എന്ന തെറ്റിദ്ധാരണയുടെ ഫലമായിരുന്നു. ഇക്കാര്യം അല്പം പോലും അത് ഋതുവിനെ സ്പർശിച്ചില്ല.
അതിനു കാരണം ഋതു ഇമേജ് വർദ്ധിപ്പിക്കാൻ പോയതായിരുന്നില്ല ബിഗ് ബോസ് കളിക്കാൻ തന്നെ പോയതായിരുന്നു ആദ്യ എപ്പിസോഡ് മുതൽ താൻ പുറത്താകുമോ എന്ന സംശയത്തിൽ നിന്ന് അവർക്ക് ഒന്നോ രണ്ടോ എവിക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായി താൻ അവിടെ നിൽക്കാനുള്ളവൾ തന്നെയാണെന്ന് എപ്പോഴും സെന്റിമെന്റ് ട്രാക്കിൽ കളിക്കുന്ന ഡിംപിളിനെ പോലും ഒരു അർത്ഥത്തിലും താൻ ഭയക്കേണ്ടതില്ല ഇത് മത്സരമാണ് പോരാട്ടമാണ് എന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മറ്റുള്ളവർ ഭയന്നപ്പോഴും അവൾ ഉറപ്പിച്ചു ആരെയും ഭയമില്ലാതെ കളിക്കുന്ന ധീരയായ ഏക മത്സരാർത്ഥിയായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഋതു മന്ത്ര അതേസമയം ബിഗ് ബോസ് ഷോയിൽ പുറത്തും ഒരുപോലെ ആക്രമണം നേരിട്ട മത്സരാർത്ഥി കൂടിയായിരുന്നു ഋതു ഷോയിൽ ഒറ്റയ്ക്കായിരുന്നു അല്ലെങ്കിലും ഗ്രൂപ്പുകൾക്ക് അതീതമായിരുന്നു അവരുടെ നിലനിൽപ്പ് എന്നാൽ പുറത്ത് കരുതിക്കൂട്ടി ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മറ്റു വഴികളിലും വ്യക്തിപരമായി ആക്ഷേപിച്ചു വൻ അപവാദ പ്രചാരണം തന്നെയാണ് നിരന്തരം ഋതു മന്ത്രക്കെതിരെ അവർ അഴിച്ചുവിട്ടത് ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ താൻ സ്വയം സൃഷ്ടിച്ച അല്ലെങ്കിൽ ബിഗ് ബോസ് തനിക്ക് നൽകിയ താരപരിവേഷം കണ്ട് ഒരുപക്ഷെ ഋതു മന്ത്രയും അമ്പരനേക്കാം ബിഗ് ബോസ് ഷോയുടെ ഫെയിം അധികകാലം നീണ്ടു നിൽക്കാനിടയുള്ള ഒന്നല്ല അതിനാൽ ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ അത് കൃത്യമായി മാർക്കറ്റ് ചെയ്യുകയും അതിലൂടെ തന്റെ കലയെ അഭിമാനപൂർവ്വം ജനഹൃദയങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ കഴിയണം അതിലൂടെ ദീർഘനാൾ അവരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ കഴിയണം അവിടെയാണ് ഋതു മന്ത്ര എന്ന പെൺകുട്ടി കലാകാരി യഥാർത്ഥ വിജയം കൊയ്യുക ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത് Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.